അമ്മേ 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 വാതിൽ തുറക്ക് അമ്മേ അച്ഛനെ പെത്തും എന്നിട്ട് ചെയ്താ പോരെ അമ്മ വാതിൽ തുറക്ക് മതിയായി എനിക്ക് നശിച്ച എസ്എസ്എൽസി ജീവിതം എന്റെ മക്കളെ വാസുവിട്ട മുതിനി ഞാൻ എങ്ങനെ നോക്കും ഞാൻ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയാണ് ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം ആ അമ്മേ അമ്മ തോറ്റാൽ എന്താ രേഷ്മ ജയിച്ചില്ലേ സന്തോഷിക്കല്ലേ വേണ്ടത് നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ പിന്നെയും പിന്നെ എസ്എസ്എൽസിക്ക് പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അച്ഛനും മനസ്സിലാവില്ല അമ്മേ അങ്ങനെ പറയരുത് അമ്മേ നീ മണ്ടി പോയത് ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുകൈ ചെയ്യേണ്ടി വരുമായിരുന്നോ അമ്മ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ എന്നാലും തൂങ്ങിച്ചാവല്ലേ പിന്നെ ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ ഇല്ല മക്കളെ എന്റെ പ്രേതം പോലും നിങ്ങൾക്ക് ഒരു ബേഡനാവില്ല ബേഡനാവില്ല കഴിഞ്ഞോ ഇല്ല എക്സാം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പത്താം ക്ലാസ് പരീക്ഷ പോലെ ആത്മഹത്യ ഇത്രയും സമയം വേണോ ചെയ്താലും ചെയ്താലും തീരൂല നമ്മുടെ അമ്മ കൺഗ്രാജുലേഷൻ അതിനിടക്ക് നീ പാസ്സായല്ലോ അമ്പിളി അമ്പിളി സംസാരിച്ച് എന്റെ മനസ്സ് മാത്രം ശ്രമിക്കണ്ട കത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് കത്ത് എഴുതി അറിയിക്കാൻ നമ്മൾ രണ്ട് രാജ്യത്തും തന്നല്ലോ ഒരു വാതിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ തുറക്ക് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓപ്പൺ ദ ഡോർ അമ്പിളി കണ്ടോങ്കി കണ്ടോ ഞാൻ പിടഞ്ഞ് പിടഞ്ഞ് അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത് പിന്നാമ്പുറത്തെ വാതിൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട് ആവിയായി പോയി ഈശ്വര തല ആര് കൊണ്ടുപോയി അച്ഛനേട്ട് താങ്ങിയ അമ്മ ഒന്ന് താങ്ങ മക്കളെ നിസാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പിളി ഞാൻ എന്ത് ചെയ്തു നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത് മിണ്ടിപ്പോയത് ഡിസ്കൗണ്ട് സെയിൽ ചെയ്ത് 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10 ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാറ്റക്കേസായി പോയത് എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഈ ഗതി വന്നല്ലോ ഈശ്വര ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫായില്ലെന്നോ എന്നാണ് സംഭവിച്ചത് എവിടെ വെച്ചാണ് സംഭവിച്ചത് ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി അയ്യോ പോറ്റി അല്ല അയാള് സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം എല്ലാം അവസാനിച്ചില്ലേ ഇല്ല ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നല്ലൊരു ഭാര്യാഭർത്ത ബന്ധം അയ്യോ വാസേട്ടാ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ താങ്ക് യു അമ്പിളി നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട് നീ വേഗം ചെന്ന് പൊല വിളിച്ചിട്ട് പാ ചെല്ല അച്ഛാ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി വേണോടി നിന്റെ കഥ തന്നെ വേണം ആ പോയ ജടത്തിന്റെ അല്ലേ മോള് അമ്മയും കുട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും നീയും പൊക്കോളാം ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട